നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാപ്പേ 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 എന്ന് പറഞ്ഞ് മെഴുകി അതാ വീണ്ടും വന്നിരിക്കുന്നു അതേ മാധ്യമ പ്രവർത്തകൻ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് മലയാളത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാധ്യമത്തിൽ പതിറ്റാണ്ടുകളോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് മാറി പിന്നെ കുറച്ച് നാൾ അദ്ദേഹം മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനും കൂടെ നിയന്ത്രണമുള്ള ട്വൻ്റി ഫോർ എന്ന ഒരു ചാനലിൻ്റെ തലപ്പത്തെത്തുന്നു അവരുടെ തന്നെയാണ് ഫ്ലവേഴ്സ് എന്നൊരു ചാനലും കൂടെ അത് വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു എന്തായാലും അതിൽ ഫ്ലവേഴ്സ് ഒരു കോടി എന്നൊരു പരിപാടിയുണ്ട് അത് ഈ മിക്ക ചാനലുകളും നടത്തുന്ന പോലെ തന്നെ സമ്മാനം വലിയ തുകയ്ക്ക് സമ്മാനമൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയാണ് അതിൽ അദ്ദേഹം ഒരു കവിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യം ഇങ്ങനെയാണ് കവിഭാവനയിൽ ഭീമൻ്റെ കൂടെ ബീഡി വലിച്ചതാർ ദുര്യോധനൻ അർജുനൻ ഗുരുവായൂരപ്പൻ യുധിഷ്ഠിരൻ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പനെയൊക്കെ എടുത്തിട്ടിരിക്കുക സംഗതി കുറച്ച് പഴയ ഒരു സിനിമയിലെ ഡയലോഗാണ് അത് നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ജഗദീഷ് ശ്രീകുമാർ വളരെ ഭംഗിയായിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അതിലെ ആ നർമ്മം എല്ലാ കാലത്തും നമുക്ക് ആസ്വദിക്കാനും പറ്റും അതൊരു സിനിമയാണ് അതൊരു തമാശ ആണെന്ന് ഏതൊരു വിശ്വാസിക്കും മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ആ സന്ദർഭം വേറെ ഈ സന്ദർഭം വേറെ ഇവിടെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇതുപോലെയുള്ള വലിയ തുക കിട്ടുന്ന ഒരു ചോദ്യോത്തര പരിപാടിയിൽ ഇങ്ങനെ ഒരു ചോദ്യം തിരഞ്ഞെടുക്കുകയും ഇതിങ്ങനെ പൊതുജനത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തത് എന്നെടുത്താണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത് ഇതിൽ വിശ്വാസികളായിട്ടുള്ള ചിലരെ ഇത് ചൊടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായവർ തന്നെ അത് അതിനിശ്ചിതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് വിമർശിച്ചു ഒടുവിൽ അദ്ദേഹം തന്നെ അ ഇതാ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചാനലിലൂടെ തന്നെ ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയും കേൾവിയുമായിരിക്കാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളതൊന്ന് കേട്ടുനോക്കുക എൺപതുകളിൽ മലയാളത്തിലിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട് ബോയിംഗ് ബോയ് അതിൽ ജഗദീഷ് ശിവകുമാർ അവതരിപ്പിക്കുന്ന ഒരു രംഗത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഫ്ലവേഴ്സ് ഒരു കൂടിയുടെ എപ്പിസോഡിൽ എന്നാൽ ആ ചോദ്യവും അതിന്റെ ഉത്തരവും ഒക്കെ തന്നെ പ്ലവേഴ്സിന്റെ ചില പ്രേക്ഷകരെയും ചില വിശ്വാസികളെയും എന്റെ തന്നെ ചില സുഹൃത്തുക്കളെയും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാനോ അവരുടെ വിശ്വാസങ്ങളെ വെളിപ്പെടുത്താനോ പ്ലവേഴ്സോ ഞാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നിരുന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വേദനാജനകമായൊരു സംഭവമാണെന്ന് പലരും എന്നോട് നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു തീർച്ചയായിട്ടും എനിക്കും എന്റെ ചാനലിനും അതിൽ ഖേദവും ഇതിപ്പോൾ ആദ്യമൊന്നുമല്ല ശബരിമല പ്രക്ഷോഭകാലത്ത് ചെമ്പോലത്തെട്ടോ അത് പിന്നീട് വ്യാജ ചെമ്പോലത്തെട്ടുപരമാണെന്ന് അറിഞ്ഞു അന്നും അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇവർ വലിയ പ്രചരണം നടത്തിയതാണ് ഇന്നിപ്പോൾ ആ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലാണ് തീർച്ചയായിട്ടും അക്കാര്യത്തിലും ഇദ്ദേഹം ഇതേ രീതിയിൽ തന്നെ മാപ്പുമായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മുൻകാലങ്ങളിലും ഇതേപോലെ തന്നെ അദ്ദേഹം ഈ രണ്ടോ മൂന്നോ തവണ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ട്വൻ്റി ഫോർ എന്ന ചാനലും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫ്ലവേഴ്സും വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിൻ്റെ തലപ്പത്ത് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ മുൻ താൻ മുൻ ജോലി ചെയ്തിരുന്ന മുൻപ് ജോലി ചെയ്തിരുന്ന ആ ചാനലേക്കാൾ മുന്നേ പോകാനുള്ള വ്യഗ്രതയിലാണോ എന്തോ ഇതേപോലെ പറന്നു പോകുന്ന പലതിനെയും പല ഏടാകൂടത്തിനെയും ഏണി വെച്ച് പിടിച്ച് ഇതേപോലെ നക്ഷത്ര എണ്ണി എട്ടിൻ്റെ പണിയും കെട്ടിയിരിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ഒരുപക്ഷെ ഇത്തവണയെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് പദം മയം വന്ന് കാണാൻ കാണട്ടെ എന്ന് മാത്രമേ തൽക്കാലം ഇക്കാര്യത്തിൽ പറയുന്നുള്ളൂ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി വലിയ ആഘോഷപൂർവ്വം അങ്ങ് തെലുങ്കാനയിലേക്ക് പോയിട്ടുണ്ട് അവിടെയുള്ള നിക്ഷേപകരെയൊക്കെ ആകർഷിച്ചു ഇങ്ങനെ ഈ മണിച്ചിത്രത്താഴിൽ നാഗവല്ലീനെ ഇങ്ങനെ ആകർഷിച്ച് രാമനാഥൻ അവസാനം കൊണ്ടുപോകുന്ന പോലെ അവിടെയുള്ള നിക്ഷേപകരെയൊക്കെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് അദ്ദേഹം പണ്ട് ജപ്പാനിലൊന്നു പോയത് ജപ്പാനിൽ പോയിട്ട് അവിടെ നിന്ന് ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാർത്താസമ്മേളനമൊക്കെ നടത്തി വിളിച്ച് പറഞ്ഞു പോയ ഇരുന്നൂറ് കോടി പോയിട്ട് ഇരുന്നൂറ് രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് ഇന്നെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ മറ്റൊരു തരികയുടെ പരിപാടിക്കാണ് തോന്നുന്നത് പോലെ ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നല്ലേ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് തെലങ്കാനയെ വെച്ചാണ് അത് നടക്കുന്നത് അപ്പോൾ ഈ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞ പോലെയാണ് ഈ അവിടെ പോയി ഈ മീറ്റിങ്ങിലും കൂടാം ഈ കേന്ദ്ര കമ്മിറ്റിയിലും കൂടാം ഒപ്പം ഇവിടെയുള്ള മണ്ഡല അണികളെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യാം ഞാനവിടെ അവിടുന്ന് പോ അവിടെ പോയിട്ട് അവിടെയുള്ള നിക്ഷേപകരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിറ്റ സാബു ഒക്കെ ഇല്ലേ ആ സാബുവിനോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ മണ്ടനടികളെ കൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് ഒന്നും നടക്കാൻ പോണില്ല അന്ന് ജപ്പാനിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് തള്ളി മറിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായോ എന്താ അങ്ങനെ എത്ര എത്ര തള്ളി മറിക്കൽ ഇനിയും കാണാൻ കിടക്കുന്നു ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ കൂടി കൂടി വരുന്നു എട്ടേ ദശാംശം രണ്ട് പൂജ്യമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് മരണനിരക്കുമ്പോൾ കൂടുന്നുണ്ട് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ച് പേരാണ് കോവിഡ് മൂലം മരണ മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കോവിഡിന് വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ഒക്കെയുണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് വെബ്ഡെസ്ക് തത്വമൈനൂസ്